Audio Jungle. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. കെബിൻ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തിക്കുന്നത് വരെ എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം ഇവിടെ വരുന്ന ഒരുപാട് ഡ്രൈവർ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ലൈസൻസ് ഒരു കാർഡ് രൂപത്തിലാക്കുക അറ്റ്ലീസ്റ്റ്. കാരണം ഇവിടെ വരുമ്പോൾ ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ആർക്കും മനസ്സിലാവണില്ല. അതേപോലെ തന്നെ ഐ ഡി പി ആയാലും ശരി, ഒരു ലാമിനേഷൻ ചെയ്തിട്ട് വെറുതെ ഒരു ഇതായതുകൊണ്ട് അതും ഒരു ഇതില്ല. ഇതിന്റെയൊക്കെ പൈസ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചോ, അല്ലെങ്കിൽ ഇത് ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത് ഈടാക്കിക്കോ, അതുകൊണ്ട് പ്രശ്നമില്ലേ, നമുക്ക് അതുകൊണ്ട് വിഷയമില്ല. കാരണം ഈ മറ്റുള്ള യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പൊ ഞാൻ പോളണ്ടിലാണുള്ളത്, ഒരുപാട് പേരിവിടെ വന്നിട്ട് പെട്ടുകെടുക്കുന്നുണ്ട്. ലൈസൻസിന്റെ കാര്യത്തിൽ ഒരുപാട് പേരിവിടെ വന്നിട്ട് കണ്ണീര് കുടിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കാരണം ഒന്നും രണ്ടും രൂപയും കൊടുത്തിട്ടില്ല ഇവിടെ വരണം. ഇത്രയും കണ്ട പൈസകൾ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു ജീവിതം മുന്നോട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് വണ്ടിയിൽ പോയിട്ട് ഒന്ന് കയറാൻ പോലും പറ്റാണ്ട് ഈ തണുപ്പത്ത് കിടന്നിട്ട് റൂമിൽ തന്നെ കിടന്നിട്ട് ഈ ചെലവും കയ്യിൽ നിന്ന് പോകണം. ഒന്നും രണ്ട് രൂപയല്ല സ്ലോട്ടി ആയിട്ട് മാസം കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരുത്തരും ഇവിടെ വന്ന് കിടക്കണത്. നിങ്ങൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കുക. നിങ്ങൾ കാർഡ് രൂപത്തിലാക്കി തായോ, തമിഴ്നാട്ടിൽ വരെ ഉള്ള ലൈസൻസുകൾ കണ്ടിട്ട് നമ്മളൊക്കെ അതിശയിച്ചു പോകണം. ചിപ്പ് സിസ്റ്റത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്രയും വളരെ ഉപകാരമായിരിക്കും. അതേപോലെ തന്നെ ഐ ഡി പിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് രൂപത്തിലാക്കിയിട്ട് തന്നാലും അത്രയും നല്ലത്. ഇവിടെ വരുന്ന ഒരു ഡ്രൈവറായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളുടെ കയ്യിലുള്ള ഇന്ത്യൻ ലൈസൻസ്, പാസ്പോർട്ട്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്, ഇത് മൂന്നും സബ്മിറ്റ് ചെയ്തിട്ട് ആണ് നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ട് ഒരു നമ്പർ നമുക്ക് കിട്ടും. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ നമുക്കൊരു ഐ ഡി കിട്ടും. ആ ഐ ഡി ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം നമ്മൾക്ക് എക്സാം ആണെങ്കിൽ എക്സാം, അല്ലെങ്കിൽ 2008 2008 വരെയുള്ള ലൈസൻസ് ആർക്കാണെങ്കിൽ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് ശേഷം കോഡ് 95 ഒരു 15 ദിവസത്തിനുള്ളിൽ ആ സാധനം കയ്യിൽ കിട്ടും. അതിനുശേഷം ടേക്കോ കാർഡ്, റെഡ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് കഴിഞ്ഞ്, രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ എൻക്വയറിയിൽ വെച്ചിട്ട് പലരുടെയും ബ്ലോക്ക് ആവുകയാണ്. കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഒരു കാരണവശാലും റെഡ് ലൈസൻസുമായിട്ട് ഒരാളും ഇങ്ങോട്ട് വരരുത്. ബ്ലൂ ലൈസൻസ് ആക്കിയിട്ടെങ്കിലും മിനിമം വരാൻ നോക്കുക. ബ്ലൂ ലൈസൻസ് ആക്കിയിട്ടും പലരും ഇപ്പോഴും പെട്ടുകെടുക്കുന്നുണ്ട്, അത് വേറെ കേസ്. ഇവിടെ ഓരോരുത്തർ വന്ന് പട്ടിണിയും പരുവായിട്ട് പെട്ടുകെടുക്കുകയാണ്. അവർക്ക് ഇത്രയും മാസങ്ങളായിട്ട് ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. അതിൻ്റെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇതാക്കിക്കോ, ഞങ്ങൾ തരാം. കാർഡിന്റെ പൈസയോ അല്ലെങ്കിൽ ഐ ഡി പിയുടെ പൈസയോ, അത് ബുക്ക് രൂപത്തിലാക്കാനായിട്ടുള്ള പൈസയോ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ ഞങ്ങൾക്കൊരു നഷ്ടമല്ല. ഇവിടെ വന്നതിന് ശേഷം ഓരോരുത്തരുടെ അവസ്ഥകളും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാം. അത് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പൊ ഈ ഒരു യൂട്യൂബ് ചാനലുള്ള കാരണം കൊണ്ട് ഇങ്ങനെ അപേക്ഷിക്കാനേ പറ്റുള്ളൂ നിങ്ങളുടെ അടുത്തൊക്കെ. അതുപോലെ തന്നെ ഐ ഡി പിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ 4 കോളങ്ങളുണ്ട് സൈഡിൽ. അതിൽ ട്രെയിലർ ലൈസൻസ് ഇല്ല എങ്കിൽ ചില ആർട്ടികോൾ അതിൽ റെഡ് ഇങ്കോണ്ട് ക്രോസ് ഇട്ട് വെക്കിണ്ടി വെട്ടിട്ട് തരുന്നുണ്ട്. അത്തരം നിങ്ങളത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ല. ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഇവിടെ കിടന്ന് നരകിക്കുകയെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. അതിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ടിക്കും ചെയ്യണ്ട, വെട്ടുവിടണ്ട, ഒന്നും ചെയ്യണ്ട. അങ്ങനെ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അത്രയും ഉപകാരം. കാരണം ആ ഒരു ഒറ്റ വെട്ടുമ്പോ പോണത് ഒരാളുടെ ഭാവിന്, ഒരാളുടെ ജീവിതമാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഒന്നെങ്കിൽ ഇതൊരു ചിപ്പ് രൂപത്തിലാക്കി തരിക, അല്ലെങ്കിൽ ഈ ഐ ഡി പി, ഈ ഇത് ഒരു ഇന്ത്യൻ പൗരനാണ്, ഒരു ഇന്ത്യൻ പൗരനായിട്ട് വരുന്ന ഒരാളാണ്. യൂറോപ്പിൽ ഇഷ്ടംപോലെ ഡ്രൈവർമാരായിട്ടും മറ്റുള്ള രീതികളിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥ ഇതേപോലെയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ഇനിയും ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരായാലും ഇതേപോലെ വീഡിയോസ് ഇറക്കിക്കൊണ്ട് ഈ ഒരു വിഷയത്തെ നമ്മളുടെ ഈ ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ 100% എനിക്ക് ഇതുമൂലം ഒരു വിശ്വാസമുണ്ട്, എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത്. കാരണം ഭരണ നേട്ടങ്ങളിൽ എടുത്തു പറയാൻ പറ്റാവുന്ന ഒരു വിഷയം കൂടിയിട്ടാണ് ഈ ഒരു ഇതിനെ ഞാൻ കാണുന്നത്. കാരണം എല്ലാ മേഖലകളിലും വികസനം വരുന്നതിനോടൊപ്പം തന്നെ ഇതിലാണ് അടിസ്ഥാനമായിട്ട് നമ്മളുടെ ലൈസൻസിലാണ് ഏറ്റവും കൂടുതൽ ഒരു മാറ്റം വരേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിലവിൽ
ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആ കണ്ണീരിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ വരെ പുറത്തെങ്കിലും നാലാൾ അല്ലെങ്കിൽ കുറച്ച് പേര് ഇതൊന്ന് അറിയട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.